തിരുവനന്തപുരം പട്ടം ട്രാഫിക് പോലീസ് സ്റ്റേഷന് മുമ്പിലുള്ള ഈ കാഴ്ചകൾ ജനങ്ങൾക്ക് സുപരിചിതമായിരിക്കും. പക്ഷേ ഇത്തരം വാഹനങ്ങൾ സൃഷ്ടിക്കുന്ന ഗതാഗത തടസ്സം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. സ്റ്റേഷന് മുന്നിലുള്ള ഈ റോഡിന് ഇരുവശവും ബസ് സ്റ്റോപ്പാണ്. അതുകൊണ്ട് തന്നെ PWD വളരെ വൃത്തിയായി റോഡിന് വീതി കൂട്ടി ബസ്സിന് നിർത്താൻ പറ്റുന്ന രീതിയിലാക്കിയിരുന്നു. ആ സമയത്ത് ഇവിടെ യാതൊരു ട്രാഫിക് ബ്ലോക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ വിവിധ കേസുകളിലും അപകടങ്ങളിലും പെട്ട് ദിവസേന നിരവധി വാഹനങ്ങളിലാണ് സ്റ്റേഷനിലെത്തിയിരുന്നത്. സ്റ്റേഷൻ പരിസരത്തെ സ്ഥലം മുഴുവനും ഇത്തരം വാഹനങ്ങൾ കൈയടക്കിയതോടെ വാഹനങ്ങൾ പുറത്തിടാൻ തുടങ്ങി. അതോടെ പ്രദേശത്ത് ബ്ലോക്കും ആരംഭിച്ചു. ഇനിയും ഇങ്ങനെ വാഹനങ്ങൾ എത്തിച്ചേർന്നാൽ ഈ റോഡ് മുഴുവനും വാഹനം കൊണ്ട് നിറയും. സംഭവത്തെക്കുറിച്ച് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് MK സുൽഫിക്കറിന് പറയാനുള്ളത് ഇങ്ങനെ: നമ്മൾ മാക്സിമം ഇപ്പോൾ അതിൻ്റെ ഉടമസ്ഥന്മാർ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓണേഴ്സിന് കത്ത് മുഖേന ഇൻറ്റിമേറ്റ് ചെയ്തിട്ട് അവരെ ഇവിടെ വന്നിട്ട് എടുക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ പോലീസിനെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം ഈ ബൈക്കുകൾ ആട്ടോകളൊക്കെ രജിസ്റ്റേർഡ് ഓണേഴ്സ് വിൽക്കുകയും പിന്നെ ഇത് രണ്ട് മൂന്ന് കൈമറിഞ്ഞിട്ട് പേര് മാറാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ശരിക്കും ഈ ന്യൂസ് കേൾക്കുന്ന ഒരു ശ്രദ്ധിക്കാനുള്ള, നമ്മളൊരു വാഹനം കൈമാറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ പേര് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓണർഷിപ്പ് മാറാനുള്ള നടപടി എത്രയും പെട്ടെന്ന് ചെയ്തു കൊള്ളണം. അല്ലെങ്കിൽ ഈ വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ രജിസ്റ്റേർഡ് ഓണേഴ്സ് പ്രതിയാകുന്ന സാഹചര്യവും അതുപോലെ ട്രാഫിക് ആക്സിഡൻ്റ് ആണെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. ഈ വാഹനങ്ങൾ ഇപ്പോൾ മാക്സിമം നമ്മൾ ഈ ഒരു ആഴ്ചത്തെ ക്യാമ്പയിനും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാഫിക് യാർഡിലേക്കാണ് മാറ്റത്തുള്ള വാഹനങ്ങൾ കുറേയൊക്കെ ഇപ്പോൾ ഏകദേശം നീക്കി കഴിഞ്ഞു. അപ്പോൾ ആ സ്ഥലത്തേക്ക് ഇതിനെ പ്രൊവൈഡ് ചെയ്യും. ഉപയോഗിക്കാൻ പറ്റാത്ത വാഹനങ്ങളെ നമ്മൾ പബ്ലിക് ഓപ്ഷൻ വഴി കൊടുക്കാനായിട്ടുള്ള തീരുമാനം ഇന്നിപ്പോൾ കമ്മീഷൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ, അതായത് അൺക്ലെയിംഡ് വെഹിക്കിൾസ് എന്ന് പറയും, അതിനെ കോൺഫിസ്കേറ്റ് ചെയ്ത് അതിനെ ഓപ്ഷൻ വഴി വിൽക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഈ സാധനങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് വാഹനങ്ങളുടെ സ്ഥിതി അറിയാൻ പറ്റും. 24 hours ക്യാമറ വിത്ത് റെക്കോർഡിങ്ങിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വാഹനങ്ങളുടെ യാതൊരു സാധനങ്ങളും പോകുന്നില്ല എന്നിപ്പോൾ 100% ഉറപ്പാണ്. പക്ഷേ വാഹനങ്ങളൊക്കെ ഞാനിപ്പോൾ നോക്കിയായിരുന്നു, കുറേ മദ്യകുപ്പികൾ അതുപോലെ കുറേ ആദ്യം റോഡിൽ നടന്നു പോകുന്ന ആളുകളൊക്കെ സൗകര്യം പോലെ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോകുന്നതാണ്. അത് വർഷങ്ങളായിട്ട് എടുക്കാതിട്ടിരിക്കുന്ന വാഹനങ്ങൾ, അത്തരം വാഹനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഓപ്ഷനിലൂടെ ഡിസ്പോസ് ചെയ്യുന്നത്. കൊല്ലം, നെയ്യാറ്റിൻകര എന്നീ ഭാഗത്തു നിന്നും സിറ്റിയുടെ മറ്റിടങ്ങളിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന പ്രധാന റോഡാണിത്. ഇത്തരം വാഹനങ്ങൾ ഇനിയും ഇവിടെ പാർക്ക് ചെയ്താൽ അത്യാസന്ന നിലയിലുള്ള രോഗികളുടെ ജീവന് ഭീഷണിയാവും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.